117 കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട് 4.40 കൺസപ്ഷനായി. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹസ്ക്വർണ വിറ്റ്പിലൻ 250 റിവ്യൂ ആണ് ചെയ്യുന്നത്. അപ്പം ഇതിൽ നമ്മളിപ്പം മൈലേജ് അഡ്ജസ്റ്റും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫുൾ ടാങ്ക് ഫ്യൂവൽ നമ്മൾ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ട്രിപ്പ് ഒന്ന് സെറ്റ് ചെയ്ത് സീറോ ആക്കാം, എന്നിട്ട് നമുക്ക് റൈഡ് പോവാം. റൈഡ് പോയിട്ട് വന്നിട്ട് നമുക്ക് ഒന്നും കൂടെ റീഫിൽ ചെയ്യാം. അപ്പോൾ അറിയാം അതിൻ്റെ മൈലേജ് എത്രയാണ്. ഇതെന്തായാലും 9.5 ലിറ്റർ ഫ്യൂവൽ ടാങ്ക് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് മൈലേജ് വലിയൊരു ഫാക്ടറാണ് ലോങ് റൈഡ് പോകുന്ന സമയത്ത്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ ഈ വണ്ടിയുടെ റൈഡിംഗ് ഫീലും അതുപോലെ തന്നെ മൈലേജ് ടെസ്റ്റുമാണ് കാണാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഓടിക്കുന്ന വഴിക്ക് ഓരോരോ കാര്യങ്ങൾ പറയാം. ഓക്കെ, ലെറ്റ്സ് ഗോ. നല്ല ഹെവി പുള്ളിങ് ഉണ്ട്. നമ്മുടെ ഡ്യൂക്ക് 250 വെച്ചൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഹെവി ആയിട്ടുള്ളൊരു പുള്ളിങ്ങാണ്. കാരണം കുറച്ചുകൂടെ ലൈറ്റർ ആയിട്ടുള്ള വണ്ടിയാണ്. 153 കിലോ ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഞാൻ കുറച്ച് ദൂരമായിട്ട് ഓടിക്കുകയാണ്. ഇപ്പോഴാണ് ഞാൻ മൈലേജ് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ എനിക്ക് നല്ല പെർഫോമൻസിൽ നല്ലൊരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട് 250 വെച്ചൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ ഓടിക്കുന്ന രീതിയിൽ മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ ഓരോരോ കാര്യങ്ങളായിട്ട് പറയാം. ഇപ്പോൾ ഒരു മഴ വന്ന് ജസ്റ്റ് ഒന്ന് പെയ്തിട്ട് പോയതേ ഉള്ളൂ. അങ്ങനെ ഇടയ്ക്ക് പമ്പിൽ കയറി പോസ്റ്റ് ആയതാണ്. അടിപൊളി വണ്ടിയാണ്. അവിടെ കോർണറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആണല്ലേ, നല്ലൊരു വെറൈറ്റി ഫീലാണ്. അപ്പിയറൻസ് ആണെങ്കിലും അല്ല, കോർണറിങ്ങൊക്കെ ചെയ്യാൻ ഹെവിയാണ്. സസ്പെൻഷൻ ഫ്രണ്ട് ഒരു രക്ഷയില്ല. കാരണം നമ്മൾ ഈ ഒരുപാട് പോർട്ട് ഹോൾസ് ഉണ്ട് ഈ റോഡിൽ ഒരുപാട്. ഞാനപ്പോൾ അതിലൊക്കെ ഒരുവിധം കുഴപ്പമില്ലാത്ത പോർട്ട് ഹോൾസിലൊക്കെ വണ്ടി ഇറങ്ങുമ്പോൾ ഒന്നും അറിയാൻ പോലും ഇല്ല. അത്യാവശ്യം ഡീപ്പാണെങ്കിലേ ഉള്ളൂ എന്തെങ്കിലും അറിയാനുള്ളത്. അല്ലാത്ത നോർമലായിട്ടുള്ളത് നമ്മുടെ ഇപ്പോൾ ഈ കാണുന്ന പോർട്ട് ഹോൾസൊക്കെ ആണെങ്കിലും നമുക്കൊന്നും ഫീൽ ചെയ്യാൻ പോലും ഇല്ല. നല്ലൊരു ആപെക്സിൻ്റെ സസ്പെൻഷൻ നല്ല രീതിക്ക് അതിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്. റിയർ ആണെങ്കിലും അടിപൊളിയാണ്. എന്തായാലും ഞാൻ കുറച്ച് ഓടിച്ചിട്ട് ഞാൻ കുറച്ചുകൂടെ ഉള്ള ഇൻഡെപ്തായിട്ടുള്ള എനിക്ക് തോന്നി എനിക്ക് ഓടിക്കുമ്പോൾ വരുന്ന നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകളും എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് തോന്നിയതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഓടിച്ചു കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഗൈസ്, ഞാൻ ഈ വണ്ടി ഇത്രയും ഓടിച്ചൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഓക്കെ, അപ്പം എനിക്ക് തോന്നിയത് എനിക്ക് കുറച്ച് പെയിൻ എടുക്കുന്നുണ്ട്. എൻ്റെ കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് അത്യാവശ്യം പെയിൻ എടുക്കുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിഷൻ വരുന്നത് താഴോട്ടാണ്. നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് പക്ക വ്യൂ വരുന്നത് നേരെ താഴോട്ടാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ മുമ്പോട്ട് പോകുന്ന സമയത്ത് എപ്പോഴും ഇങ്ങനെ താഴോട്ട് ബോഡി ലീൻ ചെയ്തിട്ട് കഴുത്ത് ഇങ്ങനെ മേപ്പോട്ട് പൊക്കി വേണം മുമ്പോട്ടുള്ള വ്യൂ എടുക്കാൻ. അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നുണ്ടായത് തന്നെ നമുക്ക് നല്ലൊരു ഷോൾഡർ പെയിനും പെഡലിക്കും വേദന നല്ല രീതിക്ക് വരുന്നുണ്ട്. അതൊരു ചെറിയൊരു നെഗറ്റീവാണ്. കാരണം അത് ഇങ്ങനെയുള്ള വണ്ടികൾക്കെല്ലാം ഉള്ളതാണ്. ഇപ്പോൾ KTM RC ആണെങ്കിലും ഇൻ്റർസെപ്റ്റർ ആണെങ്കിലും അങ്ങനത്തെ ഉള്ള എല്ലാ വണ്ടികൾക്കും വരുന്നൊരു പ്രശ്നമാണത്. അത് ലോങ് ടൂറിങ്ങിൻ്റെ സമയത്ത് നല്ല ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ ഈ നല്ല കറക്റ്റായിട്ടുള്ള ബ്രേക്കൊക്കെ എടുത്തിട്ട് വേണം ലോങ് ടൂറിങ് ചെയ്യാൻ. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പെയിൻ ആയിരിക്കും പെഡലിക്കും. ഇപ്പോൾ ഞാൻ ഓടിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് എനിക്ക് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ തന്നെ നല്ല പെയിനായിട്ട് ഞാൻ വണ്ടി നിർത്തി കുറച്ച് നേരം എന്നിട്ടാണ് വന്നത്. ഒരു 30 കിലോമീറ്ററൊക്കെ ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം വരും പെയിൻ വരും. ചെറിയതായിട്ട് പെയിൻ വന്ന് തുടങ്ങും. പിന്നെ നമ്മളത് എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നൂന്നിങ്ങനെ ഇരുന്ന് ഓടിക്കാം. കുറച്ച് നേരം ഇങ്ങനെ നൂന്ന് ഓടിച്ചിട്ട് അപ്പോൾ നമ്മൾ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് ക്രൂസ് കൺട്രോളാണ്. ഇതിനകത്ത് ക്രൂസ് കൺട്രോൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നല്ല സ്ട്രെച്ച് ഹൈവേസിലൊക്കെ ടൂർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇങ്ങനെ ലീൻ ചെയ്ത് ഓടിക്കേണ്ട ആവശ്യമില്ല. നമുക്കിങ്ങനെ ഒന്ന് ക്രൂസ് ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് വെച്ചിൽ കുറച്ച് നേരം നമുക്കൊന്ന് നേരെ ഇരിക്കാം. അങ്ങനെ വരുമ്പോഴത്തേന് കുറേ ഒത്തിരി പെയിൻ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇതിപ്പം ഭയങ്കര പെയിനാണ് നമ്മൾ ടക്കിങ് ചെയ്ത് ഓടിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ. പക്ഷേ എല്ലാവർക്കും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പിന്നെ നമ്മൾ ഹെൽമെറ്റ് ചൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഹെൽമെറ്റ് ചൂസ് ചെയ്താൽ നന്നായിരിക്കും. കാരണം ഹെൽമെറ്റിൻ്റെ വെയിറ്റും കൂടെ ആകുമ്പോഴാണ് അത് ശരിക്കും പെയിൻഫുൾ ആവുന്നത്. ഇപ്പം ഹെൽമെറ്റ് ഇല്ലാതാണെങ്കിൽ ഒരു പെയിനും എടുക്കാം. പക്ഷേ ഹെൽമെറ്റ് ഇല്ലാതെ നമുക്ക് ഓടിക്കാൻ പറ്റത്തില്ലല്ലോ. സോ ഹെൽമെറ്റ് നമുക്ക് കുറച്ച് ലൈറ്ററായിട്ടുള്ള ഹെൽമെറ്റ് മേടിക്കേണ്ടി വരും ഈ വണ്ടി മേടിക്കുന്ന ആൾക്കാർ. അല്ലെങ്കിൽ ഇങ്ങനെ ടെക്കിങ് ചെയ്ത് ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ നല്ല വെയിറ്റുള്ള ഹെൽമെറ്റ് ആണെങ്കിൽ നല്ല പെയിൻ എടുക്കുക. എനിക്കിപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗോപ്രോ കൂടെ ഫ്രണ്ടിൽ മൗണ്ട് ചെയ്തിട്ടുണ്ടായതുകൊണ്ട് എനിക്ക് നല്ല പെയിൻ എടുക്കുന്നുണ്ട് കഴുത്തിൽ. അത് കുറേ നേരമായിട്ടുണ്ട്, നല്ല പെയിനാണ്. ഇടയ്ക്ക് വരും ഇടയ്ക്ക് പോവും, അങ്ങനത്തെ രീതിയിൽ നിൽക്കുകയാണ്. അത്യാവശ്യം പെയിൻഫുൾ ആണ്. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും എനിക്ക് തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി വെറ്റായിട്ടുള്ള റോഡുകളിൽ ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് മഴ പെയ്തായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് കോർണർ ചെയ്യാൻ നോക്കിയപ്പം വെറ്റായിട്ടുള്ള റോഡുകളിൽ കോർണർ ചെയ്യുന്ന സമയത്ത്
വണ്ടി സ്കിഡ് ആവാനുള്ള ടെൻഡൻസി കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് വെറ്റായിട്ടുള്ള റോഡുകളിൽ നിങ്ങളൊന്ന് സൂക്ഷിക്കുക കോർണർ ചെയ്യുന്ന സമയത്ത്. പക്ഷെ അല്ലാത്ത റോഡുകളിലും നല്ല കിട്ടിയതായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, ഒരു രക്ഷയില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ല, അപ്പോൾ ആ സമയത്ത് നമുക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഹസ്കർണ വിറ്റ്പിലനാണ് പോയത്. ബൈക്കേഴ്സിൻ്റെ റൂട്ടായിട്ട് മാറി ഇതിപ്പം ശബരിമല റോഡ്. നിങ്ങൾ വിറ്റ്പിലൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ടൂറിങ്ങോ കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മൾ ഡ്യൂക്ക് 250 പോലൊക്കെ തന്നെ ഉള്ളൂ അതിൻ്റെ സീറ്റിംഗ് പോസ്റ്റർ. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് കുറച്ചുകൂടെ നമ്മുടെ ഇതിൻ്റെ ഒരു കാറ്റഗറി വരുമ്പോൾ നമ്മുടെ R15 അതുപോലെ ഇൻ്റർസെപ്റ്റർ അതിൻ്റെയൊക്കെ ഒരു റൈഡിങ് പോസ്റ്ററാണ് ഇതിന് വരുന്നത്. കുറേ കൂടെ ടെക്കിൻ ചെയ്ത് ഇങ്ങനെ ഇരുന്ന് ലീൻ ചെയ്ത് പോകണം. അപ്പം അങ്ങനെ വരുമ്പം ഞാൻ പറഞ്ഞ പോലെ ഹെൽമെറ്റൊക്കെ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ ലൈറ്റർ ആയിട്ടുള്ള ഹെൽമെറ്റ് ചൂസ് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ അത്യാവശ്യം വണ്ണമുള്ള ഒരാളാണെങ്കിൽ ഈ വണ്ടിയിലോട്ട് വരാത്തായിരിക്കും നല്ലത്. ഞാൻ എന്തുകൊണ്ടാണ് വണ്ണമുള്ളവരെ ഈ വണ്ടി നോക്കേണ്ടതെന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പെയിനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങളിപ്പോൾ സിറ്റി റൈഡിനാണ് നിങ്ങളുടെ ധൈര്യമായിട്ട് പോയെടുത്തോ ഒരു കുഴപ്പമില്ല. സിറ്റി റൈഡിനൊക്കെ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്തായാലും എടുക്കാം. ഡെയിലി ഒരു നിങ്ങളൊരു 20 കിലോമീറ്റർ 30 കിലോമീറ്റർ ഒക്കെ ഓടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വണ്ടി പോയെടുക്കാം. പക്ഷേ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ലോങ് ടൂർ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ലോങ് ടൂർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശരിക്കും സഫർ ചെയ്യും, അത് ഉറപ്പാണ്. കാരണം ഇങ്ങനത്തെ ഒരു വണ്ടി നമുക്ക് ലോങ് ടൂർ ചെയ്യാൻ പറ്റില്ല. ചെയ്യാം, പക്ഷേ കുറച്ച് ലീനായിട്ടുള്ള ആൾക്കാർക്കാകുമ്പോൾ അടിപൊളിയായിട്ട് ചെയ്യാം, വലിയ പ്രശ്നമില്ല. അതുപോലെ ഹെൽമെറ്റ് യൂസ് ചെയ്യുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ അതല്ലാതെ നിങ്ങളൊരു സാധാരണ നല്ല വെയിറ്റുള്ളൊരു ഹെൽമെറ്റുമാണ്, നിങ്ങൾക്ക് അത്യാവശ്യം വണ്ണമുണ്ട് അങ്ങനെയൊക്കെയുള്ള സീനാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇത്രയാണ് എനിക്ക് ഓടിച്ചത് വെച്ച് തോന്നിയ കുറച്ച് കാര്യങ്ങൾ, പ്രോബ്ലംസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ബാക്കി ഹൈലൈറ്റ്സ് പറയുവാണെങ്കിൽ വണ്ടിയുടെ പവർ ഡെലിവറി ഒരു രക്ഷയില്ല. നമ്മുടെ 250 കൂട്ടൊന്നുമല്ല ഇത്, 153 kg വെയിറ്റ് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വണ്ടി അതുപോലെ പെർഫോം ചെയ്യുന്നുണ്ട്. നമ്മൾ കൈ കൊടുക്കുമ്പോഴൊക്കെ അതുപോലാണ് വണ്ടി നല്ല കിടിലനായിട്ട് റെസ്പോൺസ് ചെയ്യുന്നുണ്ട്, ഒരു രക്ഷയില്ല. നമ്മുടെ എന്താ പറയുക, പഴയ മോഡൽ ഡ്യൂക്കുകളുണ്ടല്ലോ, ഡ്യൂക്ക് 200, പഴയ മോഡൽ ഡ്യൂക്ക് 200 ഒക്കെ കയറിനെക്കാട്ടി കുറച്ചുകൂടെ റെസ്പോൺസീവാണ് വണ്ടി. എനിക്ക് തോന്നുന്നു നമുക്ക് ട്രാക്കിലൊക്കെ ഇറക്കാൻ പറ്റിയ വണ്ടിയാണ് ഈ വണ്ടി. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം, നിങ്ങൾ വെറ്റായിട്ടുള്ള റോഡുകളിൽ കൂടെ ഒക്കെ വണ്ടി ഓടിക്കുന്ന സമയത്ത് കുറച്ച് ശ്രദ്ധിക്കുക. ഇതിനകത്ത് ABS നമുക്ക് സ്വിച്ചബിളാണ്, റിയർ നമുക്ക് ഓഫാക്കിയിട്ട് സൂപ്പർ മോട്ടോ മോഡ് ഇടാം. അങ്ങനെയൊക്കെ ഇട്ട് ഓടിക്കുന്ന സമയത്ത് വെറ്റായിട്ടുള്ള റോഡുകളിൽ നമ്മൾ ഓടിക്കുമ്പോൾ അത്യാവശ്യം ശ്രദ്ധിക്കണം. കാരണം വണ്ടി കുറച്ച് ലൈറ്റർ ആയതുകൊണ്ട് 153 kg അല്ലേ വരുന്നുള്ളൂ. അപ്പം കോർണർ ചെയ്യുന്ന സമയത്ത് കുറച്ച് സീനാണ്, അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. വെറ്റായിട്ടുള്ള റോഡ് അല്ലാത്തപ്പോൾ ഒരു കുഴപ്പമില്ല, അത്യാവശ്യം കിടിലായിട്ട് തന്നെ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി. ആ ഒരു ഹാൻഡിലൊക്കെ നല്ലൊരു അഗ്രസീവായിട്ടുള്ള റൈഡിങ് പോസ്റ്റാണ് നമുക്ക് തരുന്നത്. ഇപ്പോൾ ഇവിടെയൊക്കെ ഞാൻ കോർണർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഞാനിവിടെ കിടക്കും, അത് ഉറപ്പാണ്. അപ്പോൾ നല്ല വെറ്റിയായിട്ടുള്ള റോഡാണ്. അങ്ങനത്തെ റോഡുകളിൽ നമ്മൾ ഒരിക്കലും ഈ വണ്ടിയും കൊണ്ട് കോർണർ ചെയ്യാൻ നിൽക്കാതാണ് നല്ലത്. എടുക്കുന്നവരെ എടുക്കുന്നതിന് മുമ്പ് ഒന്ന് ഓടിച്ച് നോക്കുക. ആരുടെയെങ്കിലും ഫ്രണ്ട്സിൻ്റെ വണ്ടി എടുത്ത് ഒരു 30 കിലോമീറ്റർ ഒന്ന് ഓടിച്ച് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്നുള്ള കാര്യം നോക്കിയിട്ട് വേണം വണ്ടി എടുക്കാൻ. നിങ്ങൾ കംഫർട്ടബിൾ ആണോ എന്ന് നോക്കിയിട്ട് വേണം ഈ വണ്ടി എടുക്കാൻ. വണ്ടി അടിപൊളി ലുക്കാണ്, എനിക്ക് വണ്ടിയുടെ ലുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആൾക്കാരൊക്കെ റോഡിലൊക്കെ നല്ലോണം നമ്മൾ പോകുമ്പോൾ ശരിക്കും വണ്ടി നോക്കുന്നുണ്ട്. കാരണം ഇതൊരു പുതിയൊരു മോഡലാണ്, പുതിയൊരു ലുക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന പുതിയൊരു മോഡൽ വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ റോഡ് പ്രസൻസ് അടിപൊളിയായിട്ടുണ്ട്. എവിടെയെങ്കിലും കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇതേതാ വണ്ടി, ഇതേതാ വണ്ടി എന്നെല്ലാവരും പറയും. പിന്നെ ഇതിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് അതുകൊണ്ട് കേട്ടിട്ട് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഹസ്കർണ ഹസ്കർണ നമ്മൾ പറയുമ്പോൾ അവർ എന്താ എന്താന്ന് പിന്നെയും ചോദിക്കും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, കുറച്ച് പ്രൗഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. കുറച്ച് ഈ വണ്ടി എവിടെയൊക്കെ കൊണ്ടുവെക്കുമ്പോൾ ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കുകയും ചോദിക്കുകയൊക്കെ ചെയ്യും. അപ്പം എനിക്ക് വണ്ടി ഒരുപാട് ഇഷ്ടപ്പെട്ടു ലുക്ക് വൈസ്. പിന്നെ ഈ റൈഡിങ് എനിക്ക് ഈ ഹെൽമെറ്റ് വെക്കാതെ നമുക്ക് ഓടിക്കാൻ പറ്റത്തില്ലല്ലോ. ഹെൽമെറ്റാണ് ഈ വെയിറ്റ്, എൻ്റെ ഹെൽമെറ്റും ഗോപുരവും കൂടെ വരുമ്പോൾ കുറച്ച് വെയിറ്റ് വരുന്നുണ്ട്, അതാണ് എനിക്ക് വരുന്നൊരു പ്രശ്നം. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തത്. സാധാരണ നിങ്ങൾക്കൊന്നും അത്രയും വരണമെന്നില്ല, ഗോപുരം വെക്കുവാണെങ്കിൽ നിങ്ങൾക്കും വരും. എൻ്റെ മൗണ്ട് നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഈ മൗണ്ടിലെ മൈക്ക് അഡാപ്റ്റർ വെക്കുന്ന മൗണ്ടാണ്. അപ്പോൾ മൈക്ക് അഡാപ്റ്ററിൻ്റെ വെയിറ്റും കൂടെ ഇതിൽ ക്യാരി ആവുന്നുണ്ട്. ഇത് മൊത്തം കൂടെ വരുമ്പോൾ സീനാണ്. ഇങ്ങനെയുള്ള റോഡുകളൊന്ന് സ്ലോ ഡൗൺ ചെയ്ത് പോവുക, അത്രേ ഉള്ളൂ, വേറെ ഒരു സീനുമില്ല. ഈ വണ്ടി ഒരു 2000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്, എറൗണ്ട് ഇപ്പോൾ 2000 കിലോമീറ്റർ ക്രോസ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ മൈലേജ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്കറിയാൻ പറ്റും. നേരത്തെയൊക്കെ നമ്മൾ മറ്റേ 250 ഒക്കെ റിവ്യൂ ചെയ്തപ്പോൾ അത് ഒട്ടും ഓടാത്ത വണ്ടികളായിരുന്നു. ഇത് അത്യാവശ്യം ഒരു 2000 കിലോമീറ്റർ ഓടി, ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ മൈലേജ് നമുക്ക് എന്തായാലും നോക്കാം, കാരണം ഇതിൻ്റെ ഫ്യൂൽ കപ്പാസിറ്റി 9.5 ലിറ്ററേ വരുന്നുള്ളൂ.
അപ്പോൾ ഗൈസ് നമ്മൾ തിരിച്ച് പത്തനംതിട്ട എത്തി. നമ്മൾ ടോട്ടലിൽ ഒരു 117 കിലോമീറ്റർ ഓടിച്ചു വണ്ടി. ഇനി നമുക്കിത് റീഫിൽ ചെയ്യാം. ഓൾമോസ്റ്റ് ഹാഫ് ടാങ്ക് തീർന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും റീഫിൽ ചെയ്ത് നോക്കാം. ഫുൾ ടാങ്ക്. ഗൈസ് നമുക്ക് എന്തായാലും ഒന്ന് എത്ര ആയി മൈലേജ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇപ്പം 117 കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട് 4.40 കൺസപ്ഷനായി. അതായത് 27 ഒക്കെ അടുപ്പിച്ച് നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞങ്ങൾ ഓടിച്ച ടെറൈൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് എന്താ പറയുക, നമുക്ക് ഹൈവേ പോലെ ആണെങ്കിൽ പോലും മൊത്തം കയറ്റവും ഇറക്കവും പോലെയാണ്. ഫുൾ റോഡ് കാലിയായിരുന്നു, വലിയ ട്രാഫിക്കോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും മൊത്തം കയറ്റവും ഇറക്കമൊക്കെ ആയിരുന്നു. സ്റ്റിൽ ഞങ്ങൾക്ക് 27 എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല മൈലേജാണ്. നമ്മൾ 250 നോക്കിയപ്പോൾ നമുക്ക് ഇത്ര 25 സംതിങ് അല്ലേ കിട്ടിയത്. അപ്പോൾ അതിനെ വെച്ചൊക്കെ കമ്പയർ ചെയ്യുമ്പം അത്യാവശ്യം മൈലേജ് ഉണ്ട്. കാരണം ഈ വണ്ടി കുറേ കൂടെ ലൈറ്ററാണ്. പിന്നെ കുറേ കൂടെ പതുക്കെ നോർമലായിട്ട് ഓടിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ പോയാലും 30 അടുപ്പിച്ച് മൈലേജ് ഉണ്ട്. കമ്പനി 35 സംതിങ് ആണ് പറയുന്നത്. നമുക്ക് എങ്ങനെ പോയാലും ഒരു 30 അടുപ്പിച്ച് ഉറപ്പായിട്ടും കിട്ടും. ഞാൻ ഓവറോൾ പറയുകയാണെങ്കിൽ ഈ വണ്ടി അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ്. നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഡെയിലി യൂസും അത്യാവശ്യം ചെയ്യാം. മൈലേജ് ആവശ്യത്തിനുണ്ട്, മൈലേജ് തീരെ കുറവൊന്നുമല്ല. പിന്നെ കുറച്ച് അഡ്വഞ്ചറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതുപോലെ ലോങ് ടൂർസ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ ലീൻ ചെയ്ത് ഓടിക്കേണ്ടി വരും ഒരുപാട് ദൂരം. അപ്പം അത്രയ്ക്കുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ, ബാക്കിയൊക്കെ ഓക്കെയാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.